ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് ഫോർ വീഡിയോസ്. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ റംസാൻ സ്പെഷ്യലിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അട ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ 3 ചെറിയുള്ളി ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് 4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 വാറ്റൽ മുളക്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഗരം മസാല, പിന്നെ അത്യാവശ്യം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പൊതിന ഇലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുത്തത്. കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി ഉഴച്ച് പാരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിരുന്നു മിക്സ് ആക്കിയെടുക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. സോസുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, അതാണ് ചേർത്തത്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്, വായ ഇലേൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വാട്ടിയെടുത്തതാണ്. ഇനി നമ്മുടെ ചിക്കൻ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. എന്നിട്ട് 4 സൈഡും മടക്കി വെക്കുക. ഇതാ ഇതുപോലെ ചെയ്യുക. പൊട്ടിപ്പോവാതെ മടക്കി വെക്കാം. ഇനി അതിനെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി വെക്കാം. ടൂത്ത് പിക്ക് ഇല്ലാത്തവർ ഈർക്കൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ കുത്തി വെക്കുക. അങ്ങനെ എല്ലാം ഞാനിവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, അത് നന്നായിരുന്നു ചൂടാവട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനാണ്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ,
ഞാൻ ഇവിടെ പച്ച ഇല എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് എണ്ണയിലിടുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. ഇത് വെന്ത് വരുമ്പോൾ ഇല നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇല ഫ്രൈ ചെയ്ത സ്മെല്ലും ചിക്കൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്, വെന്തക്കോ ഇല്ലോ എന്നൊക്കെ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ്, നല്ല ടേസ്റ്റ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.